ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ നോക്കാൻ പോകണമെന്ന് പറഞ്ഞത് കയറുടനെ നിങ്ങൾക്ക് ക്യാഷ് എൺ ചെയ്ത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നേരെ നിങ്ങളുടെ പേടിഎം വാലറ്റിലോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സംഭവം എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത് ക്യാഷ് എൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡെയിലി ചെക്ക് ഇൻ ചെയ്തുകൊണ്ട്, പിന്നെ കുറേ ആപ്ലിക്കേഷൻസ് കാലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടും, അതിൻ്റെ അതുപോലെ തന്നെ കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ടും, അങ്ങനെ എല്ലാം നമുക്ക് ക്യാഷ് കാലൊക്കെ എൺ ചെയ്യാനായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പം തന്നെ ആരും റെഫർ ചെയ്യാതെ തന്നെ കയറുടനെ തന്നെ ക്യാഷ് എൺ ചെയ്ത് വിഡ്രോ അടിച്ച് കാണിച്ചു തന്നെയായിരിക്കും. വിഡ്രോ അടിച്ച് ക്യാഷിൻ്റെ പേടിഎമ്മിലോട്ട് വരുന്നതും കാണിച്ചു തന്നെയായിരിക്കും. ഓക്കെ, സോ എന്തായാലും അതുപോലോട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത്. இவனை பொறுத்த வரைக்கும் பணம் சம்பாதிக்கிற மாதிரி ஈஸியான வேலை வேற எதுவுமே இல்லை. மணி 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 மணி. എന്നെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് കയറിയിട്ട് ക്യാഷ് എൺ ചെയ്തിട്ട് അത് വിഡ്രോ അടിച്ചതിൻ്റെ പേറ്റിഎം വാലറ്റിലോട്ട് വരുന്നത് കാണിച്ചിരുന്നായിരിക്കും. അതിൻ്റെ എത്ര വിഡ്രോ അടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 5 രൂപയാണ്. കയറിയുടനെ 5 രൂപ വിട്ടുപിടിച്ചാണ് കിട്ടുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനാണെങ്കിൽ 100 രൂപ വിട്ടുപിടിച്ചിട്ട് അത് അവൻ്റെ പേറ്റിഎമ്മിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫും എല്ലാം ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിൽ വിടുന്ന വീഡിയോസും കാണാനൊക്കെ എപ്പോഴും പക്കയായിരിക്കും. അത് പേയ്മെൻറ്റും കാണാനൊക്കെ കിട്ടുന്ന ഉറപ്പുള്ള വീഡിയോസും, അതുപോലെ തന്നെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ഇടുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലും എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെച്ചേക്കുക. എന്നാൽ മാത്രമേ ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാലൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെച്ചേക്കുക. എന്തായാലും കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ്. അപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞത് കോയിൻ പേ ഗെറ്റ് ഡെയിലി ബോണസ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ സോ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ ചെല്ലുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കോയിൻ പേ എന്നൊക്കെ കുറഞ്ഞ് കാണിക്കും. ദെൻ അവിടെ താഴെ സൈനപ്പ് എന്ന ഓപ്ഷൻ കാണും. ലോഗിൻ വിത്ത് ഗൂഗിളിൽ തൊട്ട് മുകളിൽ സൈനപ്പ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിങ്ങളുടെ നെയിം പേര് അടിച്ചെടുക്കുക, അതുപോലെ തന്നെ ഇമെയിൽ ഐഡി അടിച്ചെടുക്കുക, ഫോൺ നമ്പർ അടിച്ചെടുക്കുക, ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം, പാസ്വേഡ് അടിച്ചെടുക്കുക, പാസ്വേഡ് ഒന്നുകൂടെ അടിച്ചെടുക്കുക. ദെൻ റെഫർ കോഡ് വരും. വന്നില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ രജിസ്റ്റർ എന്ന് പറയുന്ന കോളേജിൽ തൊട്ട് അവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് കൊടുക്കുക. ദെൻ അവിടെ ആയിട്ട് നിങ്ങളുടെ പേറ്റി നമ്പർ അടിക്കുക. അവരെ തെറ്റിക്കാതെ കറക്റ്റായിട്ട് നിങ്ങളുടെ പേറ്റി നമ്പർ അടിച്ചെടുക്കുക. സബ്മിറ്റ് അടിച്ച് കയറി കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഡെയിലി ചെക്കിന്ന് നിങ്ങൾ എടുക്കേണ്ട ഇപ്പോഴേ, കാര്യം എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഡെയിലി ചെക്കിന് എടുത്താലും നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, കാരണം ഡെയിലി ചെക്കിങ് കിട്ടുന്നില്ല. സോ നിങ്ങൾ സ്ക്രാച്ച് ആയിട്ട് ഓപ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് കുറേ 10 സ്ക്രാച്ചായിട്ട് കിട്ടും. 10 സ്ക്രാച്ചായിട്ട് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോന്ന് റാൻഡം ആയിട്ടൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഒരു 6 രൂപയോ 7 രൂപയോ ചിലപ്പോൾ 1 രൂപയോ 10 രൂപയോ അങ്ങനെ റാൻഡം എമൗണ്ട് ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. മൊത്തം ഒരു ദിവസം 10 സ്ക്രാച്ചായിട്ടാണ് കിട്ടുന്നത്. സോ അങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ എൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സ്ക്രാച്ച് ചെയ്ത് നമുക്ക് ഇവിടെ 10, 20, 30 കോയിൻസും കാര്യങ്ങളൊക്കെ എൺ ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇവിടെ കാണാനായിട്ട് പറ്റും. ദെൻ അതിനുശേഷം നമുക്ക് അവിടെ കോയിൻ പേ ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് വരും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പരസ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ കോയിൻസും കിട്ടുന്നത്. ഓക്കെ, തൊട്ട് താഴെ ഇൻസ്റ്റാൾ ആടുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പരസ്യം വരും. ആ ഒരു പരസ്യം ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ ക്യാഷ് കോയിൻ ആടാവുന്നത്. ചില സമയത്ത് പരസ്യം വരുന്നത്, ഇപ്പോൾ ഇവിടെ പരസ്യം വന്നില്ല. സോ ഞാൻ പിന്നെ കാണിച്ചു തരാം, ഇപ്പോൾ ഇവിടെ പരസ്യം വന്നില്ല. ഓക്കെ, നമ്മൾ ബാക്ക് അടിക്കുകയാണ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഗിവ് അവേ ഓഫേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. സോ അതിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെയുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 100 കോയിൻ, 100 കോയിൻ, 200 കോയിൻ. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ദെൻ അതിനുശേഷം കോയിൻ തമാക്കാന്ന് സെക്ഷൻ ഉണ്ട്. അവിടെ ആണെങ്കിലും ഇത് കണക്ക് തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്. അവിടെ ഇൻസ്റ്റാൾ ആപ്പെന്ന് ഓപ്ഷൻ കൊടുക്കാൻ നേരത്തെ അവിടെ തന്നെ മേലെ ഒരു ആഡ് വന്നിട്ടുണ്ട്. ആ ഒരു ആഡിലോട്ട് ഇൻസ്റ്റാൾ ഒന്ന് കൊടുത്തിട്ട് ആ ഒരു വന്ന ആഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, സോ ആഡ് ഇതാ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നേരെ ബാക്ക് അടിക്കുക. ഓക്കെ, നേരെ നമ്മൾ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. ഇത് അങ്ങനെ നമ്മൾ ബാക്ക് അടിച്ച് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കോയിൻ ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് കോയിൻ ഇതാണ് നമ്മുടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ബാക്ക് അടിച്ച് നോക്കാം എത്ര കോയിൻ ആയിട്ട് കാണാം. 100 കോയിൻ ആടായി. അങ്ങനെ 130 കോയിൻ നമുക്കിപ്പോൾ ടോട്ടലായിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ ഗിവ് അവേ ഓഫേഴ്സ് ഞാൻ പറഞ്ഞത് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഗിവ് അവേ ഓഫേഴ്സിനകത്താണെങ്കിൽ നമുക്ക് 200 കോയിൻസ് കിട്ടുന്നുണ്ട്, 100 കോയിൻ കിട്ടുന്നുണ്ട്. കണ്ടോ, 100 കോയിൻ വെച്ച് വെച്ച് കിട്ടും, 200 കോയിൻ, 200 കോയിൻ, 200 കോയിൻ വെച്ച് വെച്ച് കിട്ടും. സോ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ പറയുന്ന കണക്കൊരു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോയിൻസ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ജോഷ് തന്നെ എടുക്കുക. ജോഷ് ആണെങ്കിൽ ഓൺലി ഡൗൺലോഡ് ഇൻസ്റ്റാൾ ആപ്പ് ഓൺലി. ഓക്കെ, ഇൻസ്റ്റാൾ ഓൺലി, അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ നേരെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, വേറെ പണിയൊന്നുമില്ല. സോ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇതുപോലെ ഒരു വെബ്സൈറ്റിലോട്ട് വരുവാണ്. അവിടെ ആയിരിക്കും അവിടെ ജോഷിൻ്റെ ആപ്പ് കൊടുത്തിരിക്കുന്നത്. സോ നോക്കുക, ഇതല്ല, ഈ ലിങ്കല്ല, ഇൻസ്റ്റാൾ അല്ല, താഴോട്ട് പോകുമ്പോൾ ഈ ഇൻസ്റ്റാൾ ഉണ്ടാവും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഈ ഒരു ജോഷ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നേരെ ബാക്ക് അടിക്കുന്നു. കേട്ടോ, കോയിൻ ആണ് സക്സസ്ഫുള്ളി. ഓപ്പൺ ചെയ്ത് കുറച്ചേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ സ്പീഡ് കാണിച്ചതേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത് കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ബാക്ക് അടിക്കാതെ കോയിൻ ആണ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. സോ കണ്ടോ, നമുക്ക് ഇവിടെ 330 കോയിൻ ആയിട്ടുണ്ട്. അതായത് 200 കോയിൻ നമുക്ക് ആഡായി. സോ മൊത്തത്തിൽ 330 കോയിൻ അവിടെ ആയിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നെയും നമുക്ക് ഈ ഗിവ് അവേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സോ പിന്നെ ഞാൻ ഗിവ് അവേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുകയാണ്. അങ്ങനെ ഓരോന്നും ചെയ്ത് നമ്മൾ ആ കോയിൻസും കാര്യങ്ങളൊക്കെ കൂട്ടുകയാണ്. ഇപ്പോൾ നമുക്ക് മൊത്തം 610 കോയിൻസ് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗിവ് അവേ ഓഫർ കംപ്ലീറ്റ്, ഇപ്പോൾ ഡെയിലി 100 തന്നെ ഗിവ് അവേ കാര്യം എടുക്കുക, 100 കോയിൻ കിട്ടുന്നത്. അത് നേരെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് നേരെ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്നു. വെബ്സൈറ്റിൽ നിന്ന് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻ കാണുന്നു, അതിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു, അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നു. പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, അവർ പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അത് മറക്കരുത്. ഒരു 10-20-30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിന് ശേഷം ബാക്ക് അടിക്കുന്ന അവിടെ പിന്നെയും നമ്മൾ കോയിൻ ആഡ് ആവുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 710 കോയിൻ ആയി. ഓക്കെ, മിനിമം റെഡി എന്ന് വെച്ചാൽ 700 കോയിൻ ആണ്. സോ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കോയിൻ ആക്കാം. ആ ഗിവ് അവേസ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ എനിക്കിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം 710 കോയിൻ ആയിട്ടുണ്ട്. സോ എനിക്കിനി നേരെ അത് റെഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അവിടെ ഏറ്റവും മേലെ തന്നെ റെഡീം എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് നമ്മൾ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിലോട്ട് ക്ലിക്ക് ചെയ്യുന്നത് തന്നെ കാണാൻ പറ്റും 700 കോയിൻ ഉണ്ടെങ്കിൽ 5 രൂപ കിട്ടും, അതുപോലെ 2000 കോയിൻ ഉണ്ടെങ്കിൽ 15 രൂപ, 5000 കോയിൻ ഉണ്ടെങ്കിൽ 50 രൂപ, 10000 കോയിൻ ഉണ്ടെങ്കിൽ 100 രൂപ, 20000 കോയിൻ ഉണ്ടെങ്കിൽ 200 രൂപ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ എൻ്റെ കയ്യിൽ ഇപ്പം 700 കോയിൻ ഉണ്ട്. സോ ഞാൻ നേരെ റെഡീം ചെയ്ത് കാണിച്ചു തരാം. നേരെ ആ ഒരു സെക്ഷനോട് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നേരെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനോട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പേടിഎം നമ്പർ ഒക്കെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്, കാര്യം നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, സോ പേടിഎം നമ്പരെല്ലാം വന്നിട്ടുണ്ട്, സാർ നേരെ നമ്മൾ റെഡീം ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ കറൻറ്റ് ബാലൻസ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മാത്രമല്ല, റെഡീം ഹിസ്റ്ററി അവിടെ തന്നെയാണ് ഉള്ളത്. സോ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് നേരത്ത് കാണാൻ പറ്റുന്നതാണ് റെഡീം ഹിസ്റ്ററി. അതായത് ആ 700 കോയിൻ വിട്ടു പഠിച്ചത്, അതായത് 5 രൂപ വിട്ടു പഠിച്ചത് പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. അതായത് 24 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. ഈ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, പേയ്മെൻറ്റ് കിട്ടിയ ശേഷം മാത്രമാണ് വീഡിയോ എടുത്തുള്ളൂ. സോ 24 മണിക്കൂറിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു, ജസ്റ്റ് അതും കൂടി പറഞ്ഞേക്കാം. വേറൊന്നുമല്ല, ജസ്റ്റ് റെഫർ ചെയ്യുന്ന കാര്യം പറയാനായിട്ട് വിട്ടുപോയായിരുന്നു. ഓക്കെ, അത് മാത്രമുള്ളൂ. റെഫർ ചെയ്യാനുണ്ട്, പെർ റെഫറിന് നമുക്ക് 300 കോയിൻ വെച്ച് കിട്ടും. ഓക്കെ, ഓരോരോ കണ്ടീഷനും ഉള്ള ജിമെയിൽ ഐ ഡി വെച്ച് തന്നെ കയറണമെന്നുള്ളൂ. സോ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന നേരത്തെ താഴെ ജിമെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ലോഗിൻ വിത്ത് ജിമെയിൽ, അവരോട് ക്ലിക്ക് ചെയ്ത് തന്നെ കയറുക. അത്രേ മാത്രമുള്ളൂ, പെർ റെഫറിന് നമുക്ക് 300 കോയിൻ വെച്ച് കിട്ടും. സോ അങ്ങനെയും നിങ്ങൾക്ക് ക്യാഷ് എൻ ചെയ്ത് വിട്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ വിട്രോ അടിച്ചതിൻ്റെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, റെഡീം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാം. റെഡീം ഹിസ്റ്ററി എടുക്കാൻ കണ്ട അവിടെ സക്സസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ വിട്രോ അടിച്ചതായിരുന്നു 10-ാം തീയതി. ഓക്കെ, 10 ഏപ്രിൽ 10-നാണ് നമ്മൾ വിട്രോ അടിച്ചത്. സോ പേയ്മെൻറ്റ് നമുക്ക് റിസീവ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ പേടിഎം വാലറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. എൻ്റെ പേടിഎം വാലറ്റാണിത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും പേയ്മെൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ടും ട്രാൻസാക്ഷൻസൊക്കെ കാണാൻ പറ്റും. ഇതാ കണ്ടോ, ഇന്ന് റിസീവ് ആയതാണ്. ഓക്കെ, ഇന്ന് നമുക്ക് 2:34 നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ആയിട്ടുണ്ട്. സോ ഇന്നെന്ന് പറയാൻ നേരത്തെ നിങ്ങൾ സമയം ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും, ഇന്ന് 11-ാണ്. ഓക്കെ, ഇന്നലെ 10-ആയി, നമ്മൾ 10-ാം തീയതി വിട്രോ അടിച്ചു, ഇന്ന് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾക്ക് റിസീവ് ആയി. ഓക്കെ, താഴെ കാണാൻ പറ്റും 11 ഏപ്രിൽ 11 നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾക്ക് റിസീവ് ആയിരിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്, കോയിൻ പേ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. സോ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പേടിഎം വാലറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചിരിക്കുന്നത്, അത് കോയിൻ പേ എന്ന് പറഞ്ഞ് തന്നെയാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ആയിരിക്കുന്നത്. ഓക്കെ, സോ ധൈര്യത്തിൽ നിങ്ങൾ കയറി ഞാൻ പറഞ്ഞതൊക്കെ ചെയ്ത് ക്യാഷ് നേരെ വിട്ടുപിടിക്കുക, പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ കുറേ നാൾ കഴിയുമ്പം സ്വാഭാവികമായിട്ടും കുറേ ചില ആപ്ലിക്കേഷൻസൊക്കെ കുറച്ച് പേർക്ക് കൊടുക്കും, കുറച്ച് പേർക്ക് കൊടുക്കാതിരിക്കും, അങ്ങനെ കുറേ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ നിങ്ങളെന്തായാലും ഞാൻ പറഞ്ഞാൽ ചെയ്ത് നേരെ വിട്ടുപിടിക്കും. പേയ്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ പേയ്മെൻറ്റ് കിട്ടിയതിൻ്റെ പ്രൂഫാണ്, അതായത് 100 രൂപ വിട്ടുപിടിച്ചിട്ട് അവന് കിട്ടിയതിൻ്റെ പ്രൂഫാണ്. ഇതിനകത്തും കോയിൻ പേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ഓൾഡ് പ്രൂഫാണ് കേട്ടോ, കുറച്ച് നാൾക്ക് മുമ്പ് വിട്ടുപിടിച്ചതിൻ്റെയാണ്. നിങ്ങൾക്ക് ഡേറ്റിംഗ് കാര്യങ്ങൾ നോക്കി മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മാക്സിമം പെട്ടെന്ന് തന്നെ ലൂട്ട് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കാണുന്ന ചുവന്ന പടങ്ങൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒരു സൈക്കിളിൻ്റെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾഡ് ഓപ്ഷൻ കിട്ടുക. എന്നാൽ അത്രയും പുതിയ പുതിയ വീഡിയോസ് വരാൻ നേരത്തെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഓക്കെ, സോ ഇന്നത്തേക്കത്തോളം നമുക്ക് മറ്റടി വീഡിയോ കണ്ടുവരായിരിക്കും. ഇറ്റ്സ് ബി രഞ്ജി, ബൈ ഗൈസ്.